നമസ്കാരം. ഞാൻ ജ്യോതി കെ ആർ. പ്രമുഖ സാഹിത്യകാരൻ ശ്രീ കരുൾ സോമൻ ചാരമോട് ജന്മഭൂമി ഓണപ്പതിപ്പിൽ 2022 എഴുതിയ കഥയാണ് വായിക്കുന്നത്. കഥ ശ്മശാന മണ്ണിന്റെ തിളക്കം. മലയടിവാരത്തിൽ നിന്നും മരണമണിയുടെ മുഴക്കം ആകാശ ഗോപുരങ്ങളിലേക്ക് ഉയർന്നു. ആ മുഴക്കം ജീവനിൽ നിന്നുള്ള മരണത്തിന്റെ മണിമുഴക്കമായിരുന്നു. ഒരു പൊട്ടിക്കരച്ചിലോടെ മരമുകളിൽ ഇരിക്കുന്ന പക്ഷികൾ ഭയന്നു പറന്നു. അവരുടെ കണ്ണുകളിൽ അജ്ഞാതമായ ഒരു ഭയം നിഴലിച്ചിരുന്നു. എന്നാൽ മരണമണി കേട്ട് വൻ മരങ്ങളിൽ ഇരുന്ന പരുന്തിന് ഒരു കുലുക്കവുമുണ്ടായിരുന്നില്ല. അതിന്റെ ചുവന്നുരുണ്ട കണ്ണുകൾ ഓടിച്ച് ചുറ്റുപാടും ഒരു നിരീക്ഷണം നടത്തി. പള്ളിമേടയിൽ നിന്നുയർന്ന മരണമണി ഒരു സംഗീതമായിട്ടാണ് പരുന്തിന് തോന്നിയത്. അതിന് വിശപ്പിന്റെ രാഗമായിരുന്നു. വല്യ വീട്ടിൽ വറീദിന്റെ ഭാര്യ അമ്മിണിയുടെ ശവശരീരത്തിൽ റീത്തുകൾ സമർപ്പിക്കാനും അവസാനമായി ഒന്ന് കാണുവാനും നാട്ടുകാരും ബന്ധുക്കളും എത്തിക്കൊണ്ടിരുന്നു. വീടിന് മുന്നിലെ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് പലരും വീട്ടിലേക്ക് വന്നു. വറീദ് സ്ഥലത്തെ പ്രമുഖ പാർട്ടി പ്രവർത്തനാകയാൽ സ്ഥലം MLA പാർട്ടിക്കാരും ധാരാളമായി എത്തിക്കൊണ്ടിരുന്നു. MLA അതിരാവിലെ തന്നെ വീട്ടിലെത്തി തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. വർക്കിയെ കെട്ടിപ്പിടിച്ച് സങ്കടം പങ്കുവച്ചു. വീട്ടിൽ വന്നവരോടൊക്കെ സ്നേഹബഹുമാനത്തോടെ സംസാരിച്ചു. സത്യത്തിൽ അയാൾക്ക് സങ്കടമോ സ്നേഹമോ ഉള്ളതുകൊണ്ടല്ല, മറിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വന്തം പെട്ടിയിൽ എത്ര വോട്ടുകൾ വീഴ്ത്താമെന്ന ചിന്തയായിരുന്നു. റോഡിൽ നിന്ന് ഒരു വയസ്സൻ വടിയും കുത്തി വേച്ചു വേച്ചു വരുന്നത് കണ്ട് MLA സഹായത്തിനെത്തി. ആൾക്കൂട്ടം MLAയെ വാനോളം പുകഴ്ത്തി. മരണവീട്ടിലെ മരണപ്പന്തൽ ഒരു വിവാഹ പന്തൽ പോലെ തോന്നി. പണത്തിന്റെ ഹുങ്ക് എന്നൊരു കൂട്ടർ ഉള്ളാലെ പറഞ്ഞു. ലോക്കൽ പത്രത്തിലും നല്ലൊരു തുക ചിലവഴിച്ചാണ് പടം കൊടുത്തിരിക്കുന്നത്. നാടിന്റെ മുക്കിലും മൂലയിലും ചുവരുകളിലും അമ്മിണിയുടെ ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. വർക്കിക്ക് 2 ആൺമക്കളാണ്. മൂത്തവൻ ഏലിയാസ്, അപ്പനൊപ്പം കൃഷിപ്പണിയാണ്. ഏലിയാസിന് 2 പെൺകുട്ടികളാണ്. അവർ 6-ലും 8-ലുമായി പഠിക്കുന്നു. ഇളയ മകൻ ആന്റണി ഷാർജയിൽ ബിസിനസ്സാണ്. നാട്ടിൽ നിന്നും വൻ തുക വാങ്ങി ജോലിക്കാരെ കൊണ്ടുപോകാറുണ്ട്. ആന്റണിക്ക് 1 ആണും 1 പെണ്ണും. അവർ അവിടെ പഠിക്കുന്നു. ഭാര്യ ബീനാമ്മയ്ക്കും ബന്ധുക്കൾക്കുമിടയിൽ നല്ല മതിപ്പാണ്. ബിസിനസ്സിൽ മായം ചേർക്കാൻ ആന്റണി ഒരുക്കമല്ല. ഏത് ജോലിക്കായാലും 1 ലക്ഷത്തിൽ കുറഞ്ഞ തുക ആന്റണി വാങ്ങാറില്ല. പള്ളിക്കാരോടാണ് ആന്റണിക്ക് ഏറെ താല്പര്യം. ഒന്ന് പ്രശംസിച്ചാൽ മതി, ഏതൊരു പിരിവുകാരനും നല്ലൊരു തുക കിട്ടുമെന്നു കരുതി. ഭിക്ഷക്കാരനും പാവപ്പെട്ടവനും അങ്ങനെ ഒരു ചിന്ത വേണ്ട. ആന്റണിയെ മറികടന്ന് വർക്കി ഒന്നും ചെയ്യാറില്ല. പള്ളിയിലച്ഛനും അങ്ങനെയാണ്. പള്ളി പുതുക്കി പണിയാൻ നല്ലൊരു തുകയാണ് ആന്റണി സംഭാവനയായി കൊടുത്തത്. അമ്മ നീണ്ട വർഷങ്ങളായി രോഗിയായി കിടപ്പിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് വരാൻ കഴിയാത്തതിനാൽ ഭാര്യ ബീനാമ്മയെയും കുട്ടികളെയും ആന്റണി നാട്ടിലേക്ക് അയച്ചു. ശവസംസ്കാരത്തിന്റെ തലേന്ന് മാത്രമേ ആന്റണിക്ക് വരാൻ കഴിഞ്ഞുള്ളൂ. അതിനിടയിൽ അപ്പന്റെ ആഗ്രഹപ്രകാരം ഏലിയാസ് ഭദ്രാസന ബിഷപ്പിനെ കാണാൻ പോയി. വർക്കിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഭാര്യയുടെ ശവസംസ്കാര ചടങ്ങ് ബിഷപ്പ് നടത്തണമെന്ന്. തിരുമേനിയെ കാണാൻ ബസിൽ പോകേണ്ട കാര്യമേ ഉള്ളുവെങ്കിലും കൂടെ പഠിച്ച കൂട്ടുകാരന്റെ ഓട്ടോയിലാണ് ഏലിയാസ് അരമനയിലെത്തിയത്. അരമന ഒരു കുന്നിൻ മുകളിലാണ്. ചുറ്റുപാടും ധാരാളം വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളരുന്നു. അരമനയുടെ മുറ്റത്ത് വില കൂടിയ കാറുകൾ ഏലിയാസ് ചുറ്റുപാടുകൾ നോക്കിയിട്ട് അകത്തേക്ക് പ്രവേശിച്ചു. ഫോണിൽ ആരുമായോ തിരുമേനിയുടെ സെക്രട്ടറി അച്ഛൻ സംസാരിക്കുന്നു. അവർ ബഹുമാന പരിസരം നിമിഷങ്ങൾ നിന്നു. അതിനുള്ളിൽ നല്ല തണുപ്പ് തോന്നി. അതിന്റെ മറ്റൊരു ഭാഗത്ത് തിരുമേനി തന്റെ വെള്ളത്താടി തടവിക്കൊണ്ട് ചിലരുമായി ശീതളപാനീയങ്ങൾ കുടിക്കുന്നു. ടെലിഫോൺ വച്ചിട്ട് അച്ഛൻ വന്നവരോട് കാര്യങ്ങൾ ആരാഞ്ഞു. ഏലിയാസ് തന്റെ ദുർബല ശബ്ദത്തിൽ വന്നതിന്റെ ഉദ്ദേശം അറിയിച്ചു. അച്ഛന്റെ മുഖം സന്ദേഹത്താൽ നിറഞ്ഞു. പെട്ടെന്ന് ഡെയിലി ഡയറി മറച്ചു നോക്കിയിട്ട് പറഞ്ഞു, സോറി. നിങ്ങൾ പറഞ്ഞ തീയതി തിരുമേനിക്ക് കോട്ടയത്തൊരു പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനാൽ ബുദ്ധിമുട്ടാണ്. ഏലിയാസിന്റെ കണ്ണുകളിൽ വിഷാദം പടർന്നു. ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഏലിയാസ് മറുത്തൊന്നും പറയാതെ തലകുനിച്ച് പുറത്തേക്കിറങ്ങി നടന്നു. അകത്ത് കയറുമ്പോൾ മുഖത്ത് നല്ല പ്രകാശമായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ കണ്ണുകൾക്ക് മന്ദത. മുറ്റമാകെ അളിഞ്ഞു കിടക്കുന്നതായി തോന്നി. വർക്കിയുടെ നേരിയ
ദുഃഖമകറ്റിയത് ഗൾഫിൽ നിന്നെത്തിയ മകൻ ആന്റണിയാണ്. അപ്പനെ പ്രസാദിപ്പിക്കാൻ ഷാർജയിലുള്ള വികാരി അച്ഛനെ മാത്രമല്ല ആന്റണിയിൽ നിന്ന് കൈമടക്കും വായ്പയും വാങ്ങിയിട്ടുള്ള നാട്ടിലെ പല അച്ഛന്മാരെയും ആന്റണി ഫോണിൽ വിളിച്ച് തിരുമേനി പങ്കെടുക്കണമെന്നറിയിച്ചു. പണസഞ്ചി മാത്രം നോക്കുന്ന സഭാ നേതൃത്വത്തിനെതിരെ നാഗങ്ങളെപ്പോലെ ചിലരോട് ചീറ്റുകയും ചെയ്തു. ചില അച്ഛന്മാരുടെ നിർദ്ദേശപ്രകാരം ഒരു സമ്മാന പൊതിയുമായി അടുത്തുള്ള സുഹൃത്തിന്റെ വില കൂടിയ കാറിൽ ആന്റണി അരമനയിലെത്തി. തിടുക്കത്തിൽ അകത്തേക്ക് ചെന്നു സെക്രട്ടറി അച്ഛൻ ആന്റണിയെ സൂക്ഷിച്ചെന്നു നോക്കി. ആരെയും ആകർഷിക്കുന്ന വേഷവിധാനവും കറുത്ത കൂളിംഗ് ഗ്ലാസ് മുഖത്തു നിന്നെടുക്കുമ്പോൾ കയ്യിൽ പച്ച കുത്തിയത് കാണാം. പല അച്ഛന്മാരും സഭയുടെ കുഞ്ഞാടിനെ പറ്റി ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. കസേരയിൽ നിന്നും എഴുന്നേറ്റ് ആന്റണിയെയും കൂട്ടുകാരനെയും സ്വീകരിച്ചു. കൈകളിൽ നിന്ന് സമ്മാന പൊതിയും വെളുത്ത കവറും മേശപ്പുറത്ത് വെച്ചു. ഒരു പരുങ്ങൽ അച്ഛന്റെ മുഖത്തുണ്ട്. നിമിഷങ്ങൾ മൗനിയായി. സ്വന്തം സഹോദരൻ വന്നപ്പോൾ ഒന്നിരിക്കാൻ പോലും പറയാഞ്ഞത് അത് പുറത്ത് മരച്ചില്ലകളെ കാറ്റുലയ്ക്കും പോലെ മനസ്സിനെ ഒന്നുലച്ചു. അച്ഛൻ കുശലാന്വേഷണങ്ങൾ നടത്തിയിട്ട് മേശപ്പുറത്തിരുന്ന സമ്മാന പൊതികളുമായി അകത്തേക്ക് പോയി. തിരുമേനി ഉച്ചയൂണ് കഴിഞ്ഞുള്ള വിശ്രമത്തിലാണ്. ഇടവക അംഗങ്ങളിൽ ചിലരെ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് സഭയുടെ ആവശ്യമാണ്. ആ തിരിച്ചറിയൽ അവരെ ആകർഷിക്കാനുള്ള സഭയുടെ പദ്ധതികൾ മാത്രമാണ്. ആന്റണി അകത്തേക്ക് കണ്ണും നട്ടിരുന്നു. മനസ് ശൂന്യമാണ്. തിരുമേനി തന്നെയും അവഗണിക്കുമോ? കസേരയിൽ ഒന്നുകൂടി ഇളകിയിരുന്നു. അപ്പോഴേക്കും ഒരാൾ ശീതളപാനീയവുമായി എത്തി. ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ മനസ്സിനെ അലട്ടിയത് തിരുമേനി വരുമോ ഇല്ലയോ എന്നതാണ്. സെക്രട്ടറി അച്ഛൻ പുഞ്ചിരിയോടെ അടുത്തേക്ക് വന്നറിയിച്ചു. തിരുമേനി വരാമെന്നേറ്റു. കോട്ടയത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ചാരുംമൂട്ടിലെത്തേണ്ടതല്ലേ? 3 മണി എന്നത് 4 മണിയിലേക്ക് നീട്ടാൻ തിരുമേനി പറഞ്ഞു. ആന്റണിയുടെ മുഖം വികസിച്ചു. മുന്നിലെ ദുസ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പള്ളിക്കുള്ളിൽ തിരുമേനിയെ കണ്ട ഏലിയസ് ആശ്ചര്യപ്പെട്ടു. അനുജന്റെ സ്വാധീനം അവൻ മനസ്സിലാക്കി. അരമനയിൽ നിന്ന് തന്നെ ആട്ടി ഓടിച്ചത് വേദനയോടെ ഓർത്തു. പശുക്കളെ മേയ്ക്കുന്ന തന്റെ ഗന്ധം ഒരിക്കലും പെർഫ്യൂമിനെ പോലെ സുഗന്ധം വരത്തില്ല. അമ്മയുടെ വെള്ള പുതച്ച ശവശരീരത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. നന്ദി.